चपाट मर्दी वन्यासिमे स्मिक नम्मुडे जीवितत्ते तिरुत्तुन्नतायि तीरट्टे एन्न् प्रार्थिक्कुन्नु प्रियमुल्लवरे पेरुन्नाळुकळिल् पङ्कुचेरुम्बोळ् दैवनियोगत्ते पट्टि बोध्यमुल्लवरागणम् चप्पाडुमार् दीवन्यासियो स्थिरवेणी इविडेयाण् व्यत्यस्तनाकुन्नत् तन्ने एल्पिच्च आ दैवीक दौत्यमेन्तेन्न तिरिच्चरिञ्ञ् अतिनुवेण्डि തന്റെ സ്ഥാനവും അധികാരവും ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായ ശ്രേഷ്ഠനായ പിതാവ് നാം ഓർക്കണം. മലങ്കര സഭ കേരളത്തിൽ മാർത്തോമാ പൈതൃക പാരമ്പര്യത്തിലുള്ള ഏക സഭയാണ്. ഇത്രയും തദ്ദേശീയമായ ക്രമങ്ങളുള്ള പൈതൃകമായ പാരമ്പര്യമുള്ള സഭ വേറെയില്ല. പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഏറെ അധികാരമുള്ള ഇംഗ്ലീഷ് അധികാരത്തെ തച്ചുടച്ച് ആംഗ്ലിക്കൻ മിഷണറിമാരുടെ സ്വാധീനത്തെ അവഗണിച്ച ശ്രേഷ്ഠ പിതാവാണ് ചെപ്പാട് മാർ ദിവ്യന്യാസിയോസ് തിരുവേണി. ശത്രുവിൽ പോലും സ്വാധീനമുണ്ടാക്കുവാനും ചലനങ്ങൾ സൃഷ്ടിക്കുവാനും കഴിഞ്ഞ മഹാപരിത്യാഗിയാണ് ചെപ്പാട് മാർ ദിവ്യന്യാസി. സ്മരിക്കുവാനും നമിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുല്യമായ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ക്രിസ്തുവിനെ 732 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേം ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷിക്കുവാനായി പോകുന്ന ജനഗതിയോട് പടുവൃദ്ധനായ ഒരു പ്രവാചകൻ വചനത്തിലൂടെ തീപിട്ടിക്കൊണ്ട് ഘനഗംഭീര സ്വരത്തിൽ ആരെയും കുസാതെ വിളിച്ചു പറയുന്നു, യെരുശലേം ദേവാലയത്തിൽ യഹോവയെ നമസ്കരിക്കാനായിട്ട് പോകുന്ന നിങ്ങൾ നിങ്ങളുടെ മാർഗവും പ്രവൃത്തിയും തിരുത്തണം. പെരുന്നാളുകൾ തിരുത്തലാകണമെന്നാണ് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും പെരുന്നാളുകൾ തിരുത്തലാകേണ്ടതിന് പകരം മേളക്കൊഴുപ്പുകളുടെ പിന്നാലെയും ഭൗതികമായ ക്രമീകരണങ്ങളുടെ അതിപ്രസരണങ്ങളുടെ പിന്നാലെയും പോകുന്നു എന്നുള്ളത് ഇക്കാലത്തെ ദുരന്തമാണ്. പെരുന്നാളുകൾക്ക് നിർബന്ധമായും 3 തലങ്ങൾ ഉണ്ടാകണം. 1, അതിനൊരു ആഘോഷ തലം ഉണ്ടാകണം. 2, അതിനൊരു യുക്തിയുടെ ചരിത്രത്തിന്റെ തലം ഉണ്ടാകണം. 3, അതിനൊരു ആത്മീയ തലം ഉണ്ടാകണം. എത്രമാത്രം ആഘോഷത്തിന്റെ തലവും ചരിത്രത്തിന്റെ തലവും യുക്തിയുടെ തലവും ഉണ്ടായാലും ആത്മീയതയുടെ തലം ഉണ്ടാകുന്നില്ലെങ്കിൽ പെരുന്നാളുകൾ നിരർത്ഥകമാണ്. ചെപ്പാട് മാർ ദിവന്യാസിയോസ് തിരുമേനിയെ സ്മരിക്കുന്ന ഈ വേളകളിൽ ഈ പെരുന്നാൾ നമ്മുടെ ജീവിതത്തെ തിരുത്തുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ലാതായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആമോസ് പ്രവാചകൻ ഇസ്രയേലിനെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ പെരുന്നാൾ ഞങ്ങളുടെ ആ യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന്. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ, ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും ഒഴുകട്ടെ. പെരുന്നാളുകൾ അങ്ങനെയാകണം, തിരുത്തുന്നതാകണം, ജനഗതിയെ സ്വാധീനിക്കുന്നതാകണം. എങ്ങനെയാണ് ചെപ്പാട് മാർ ദിവന്യാസിയോസ് തിരുമേനിയുടെ ഈ പെരുന്നാൾ തിരുത്തുന്നതാകുന്നത്? ആ സ്മരിയ പുരുഷനെ ഓർക്കുകയും ആ ജീവിതം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുമ്പോൾ ഈ പെരുന്നാൾ നമ്മെ തിരുത്തുന്നതായി തീരും, നമ്മൾ തിരുത്തുന്ന അനുഭവമായി തീരും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാർ 4:9 ധനികയായ ശൂനേമിലെ സ്ത്രീ എലീശ പ്രവാചകനെ നോക്കി പറയുന്നു, ഇയാൾ വിശുദ്ധനായ ഒരു മനുഷ്യനാണ് എന്ന്. പലപ്പോഴും പ്രൊട്ടസ്റ്റന്റ് സഭയിലുള്ളവർ പലപ്പോഴും പറയാറുണ്ട്, ഒരാളെ വിശുദ്ധനെന്ന് പറയുവാൻ ഒക്കുകയില്ല, വേദപുസ്തക പ്രകാരം അങ്ങനെ പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലാണ് കാണുന്നത് എലീശയെ പറ്റി പറയുന്നു, ഇയാൾ വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ട് എലീശയെ പറ്റി ശൂനേമിലെ ധനികയായ സ്ത്രീ വിശുദ്ധനെന്ന് പറയുന്നു? വേദപണ്ഡിതാക്കൾ ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്, എലീശയുടെ ദൈവ നിയോഗം. ഈ വേദപുസ്തക ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ദൈവം വിളിച്ച വിളിയെ പറ്റി എലീശയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. എലീശയുടെ ചരിത്രം ആരംഭിക്കുന്നത് 2 രാജാക്കന്മാർ 2 അധ്യായത്തിലാണ്. തന്റെ ഗുരുവായ
ഏലിയാ ഒരു തീർത്ഥാടനം നടത്തുന്നു, അത് സ്വർഗത്തിലേക്കുള്ളതാണ്. ആ യാത്ര നടക്കുന്ന വേളയിൽ അരുമശിഷ്യനായ ഏലീശ കൂടെ ചേരുന്നു. തന്റെ ശിഷ്യൻ തന്നോടൊപ്പമുള്ള യാത്ര ഏറെ പ്രയാസകരമാണെന്ന് തിരിച്ചറിഞ്ഞ പ്രവാചകൻ ഏലിയാ ഏലീശയോട് പറയുന്നു, നീ ഇവിടെ താമസിച്ചു കൊള്ളുക. അക്കാലത്ത് ഇസ്രയേലിൽ പേരുകൊണ്ടും പ്രശസ്തി കൊണ്ടും സമ്പൽ സമൃദ്ധി കൊണ്ടും പ്രസിദ്ധമായ ആ ബദേൽ, ഗിൽഗാൽ, എരിഹോ എന്നിങ്ങനെ മൂന്ന് പട്ടണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്, നീ ഇവിടെ പാർത്തുകൊള്ളുക എന്ന്. എന്നാൽ ഏലീശ പറയുന്നത് ഇങ്ങനെ, യജമാനനെ നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല. ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ച ദൈവ നിയോഗത്തെ പറ്റി ഉത്തമ ബോധ്യമുള്ള ഏലീശ തന്റെ ആ ഗുരുവിന്റെ പാതകളെ പിന്തുടരുന്നതാണ് വേദഭാഗത്ത് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, പെരുന്നാളുകളിൽ പങ്കുചേരുമ്പോൾ ദൈവ നിയോഗത്തെ പറ്റി ബോധ്യമുള്ളവരാകണം. ചെപ്പാടുമാർ ദീവന്യാസിയോസ് തിരുവേനി ഇവിടെയാണ് വ്യത്യസ്തനാകുന്നത്. തന്നെ ഏൽപ്പിച്ച ആ ദൈവിക ദൗത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി തന്റെ സ്ഥാനവും അധികാരവും ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായ ശ്രേഷ്ഠനായ പിതാവ്. ചെപ്പാടുമാർ ദീവന്യാസിയോസ് തിരുവേനിയെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മാവേലിക്കര പടിയോലയാണ്. തലച്ചോറ് കൊണ്ടെഴുതുന്ന ചരിത്ര പണ്ഡിതന്മാർ പലപ്പോഴും ഒരു വിമർശനത്തോടെ ഈ മാവേലിക്കര പടിയോലയെ കാണുന്നു. ആംഗ്ലിക്കൻ മുഖത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അന്ത്യോക്യൻ മുഖത്തിന്റെ പിന്നാലെ പോയതാണ് ഈ മാവേലിക്കര പടിയോല എന്ന് പറയുന്നു. എന്നാൽ അത് ചരിത്രം വിശകലനം ചെയ്യാത്തത് കൊണ്ട്, ശരിയായ വിശകലനം ചെയ്യാത്തത് കൊണ്ട് വരുന്ന അബുദ്ധമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മാവേലിക്കര പടിയോല കൂടി ആ പൈതൃക വിശ്വാസത്തിൽ നിലനിന്നിരുന്നില്ല എങ്കിൽ മലങ്കര സഭ ഇന്ന് ലോകത്തുണ്ടാകുകയില്ലായിരുന്നു. നാം ഒന്ന് ഓർക്കണം, മലങ്കര സഭ കേരളത്തിൽ മാർത്തോമാ പൈതൃക പാരമ്പര്യത്തിലുള്ള ഏക സഭയാണ്. ഇത്രയും തദ്ദേശീയമായ ക്രമങ്ങളുള്ള പൈതൃകമായി പാരമ്പര്യമുള്ള സഭ വേറെയില്ല. കാലാകാലങ്ങളിൽ ഇവിടെ വന്ന വിദേശീയരാണ് ഈ തദ്ദേശീയമായ ആരാധന ക്രമത്തെ, പാരമ്പര്യത്തെ തച്ചുടയ്ക്കാൻ ശ്രമിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് ഈ സഭയെ റോമൻ മുഖത്തിലാക്കുവാൻ ശ്രമിച്ചു. നിങ്ങൾ ഓർക്കണം, 1599 ഉദയംപേരൂർ സുനഗദോസിലൂടെ ഈ മലങ്കര സഭയെ റോമൻ മുഖത്തിൽ ആർച്ച് ബിഷപ്പ് മനസ്സിസ് കൊണ്ടുവന്ന് കെട്ടുന്ന ദയനീയമായ ചിത്രമാണ് സഭാചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പോർച്ചുഗീസുകാർക്ക് കേവലം രാഷ്ട്രീയ സ്വാധീനം മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആർച്ച് ബിഷപ്പ് മനസ്സിസ് മലങ്കര സഭയെ പൂർണ്ണമായി റോമൻ മുഖത്തിൽ കൊണ്ടുപോയി. പിന്നീടത് തിരുത്തുന്നുവെങ്കിലും സഭാചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമാണ്. എന്നാൽ ഓർക്കണം, 19-ാം നൂറ്റാണ്ടിൽ ഭാരതം മുഴുവൻ അധികാരം കൊണ്ട് കൈവശപ്പെടുത്തിയിരുന്ന ബ്രിട്ടീഷ് അധികാരത്തിന്റെ കീഴിലിരുന്ന പ്രവർത്തിച്ച കേണൽ മൺറോ, ബിഷപ്പ് വിൽസൺ ഇവരുടെ അധികാര ശ്രേണിയെ തച്ചുടയ്ക്കുവാൻ ഒരു ഭക്തനായ പിതാവ് ശ്രമിച്ചതാണ് മാവേലിക്കര പടിയോല. കേവലം ഒരു സ്വാധീനമുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ മുൻപിൽ കീഴ്പ്പെട്ട ചരിത്രമാണ് 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് എങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ ഏറെ അധികാരമുള്ള ഇംഗ്ലീഷ് അധികാരത്തെ തച്ചുടച്ച് ആംഗ്ലിക്കൻ മിഷണറിമാരുടെ സ്വാധീനത്തെ അവഗണിച്ച ശ്രേഷ്ഠ പിതാവാണ് ചെപ്പാടുമാർ ദീവന്യാസിയോസ് തിരുമേനി. ഇവിടെയാണ് ചെപ്പാടുമാർ ദീവന്യാസിയോസ് തിരുമേനി നമ്മുടെ സ്മരിയ പുരുഷൻ ശ്രദ്ധേയനാകുന്നത്. ഏലീശയെ പറ്റി വേദപുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ആരാം രാജാവിന്റെ സേനാനായകനായ നയമാന് പുഷ്ടം വന്നു, സൗഖ്യം ലഭിക്കുവാൻ തക്കവണ്ണം ഏറെ താലന്തു സ്വർണവുമായി പ്രവാചകന്റെ അടുക്കൽ ചെല്ലുന്നു. പ്രവാചകൻ അവൻ ഇച്ഛിച്ചതുപോലെയല്ല, ദൈവം ഇച്ഛിച്ചതുപോലെ അവന് സൗഖ്യം കൊടുക്കുന്നു. സന്തോഷം തോന്നിയ നയമാൻ തന്റെ സമ്മാനങ്ങളെല്ലാം പ്രവാചകന് നൽകുമ്പോൾ പ്രവാചകൻ അതിനെ അവഗണിക്കുകയാണ്. ഒടുവിൽ ഈ നയമാൻ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ശ്രദ്ധേയമാണ്, നിന്റെ കാലിന്റെ ചൂട്ടിലെ മണ്ണ് എനിക്ക് തരണം. പൊന്നുമായിട്ട് വന്നവൻ
പ്രവാചകന്റെ പദസ്പർശമുള്ള മണ്ണുമായിട്ട് കടന്നു പോകുന്നു. ചെപ്പാടുമാർ ദിവ്യന്യാസിയോസ് തിരുമേനിയെ പറ്റി നാം ഓർക്കുമ്പോൾ ഇവിടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. മസിൽ പവർ കൊണ്ടും മണി പവർ കൊണ്ടും ചെപ്പാടുമാർ ദിവ്യന്യാസിയോസിനെ തങ്ങളുടെ സ്വാധീനത്തിലാക്കുവാൻ ശ്രമിച്ചപ്പോ മലങ്കര സഭയിൽ നിന്ന് തന്നെ അബ്രഹാം മൽപാനും അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ മാത്യൂസ് ചെമ്മാശൻ പിന്നീട് മാത്യൂസ് മറത്താനാസിയോസ് നവീകരണത്തിലേക്ക് പോയ മാത്യൂസ് മറത്താനാസിയോസ് ഇവരും കൂടെ ഏറെ ശ്രമിച്ചിട്ടും അതിനെയെല്ലാം തച്ചുടച്ച ശ്രേഷ്ഠ പിതാവ് ചെപ്പാട് മാർദ്ദിവന്യാസിയോസ് തിരുമേനി. ബഹുമാനായ അച്ഛൻ പറയുകയായിരുന്നു ചെപ്പാട് മാർദ്ദിവന്യാസിയോസ് തിരുമേനിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊറ്റ കാര്യമേ പറയുവാനൊക്കെയുള്ളൂ, അദ്ദേഹം മഹാപരിത്യാഗിയായിരുന്നു. ദൈവനിയോഗമുള്ളവർക്ക് അങ്ങനെ പരിത്യാഗിയായി മാറാൻ കഴിയുകയുള്ളൂ. ചരിത്രം പഠിക്കുന്നവർക്കറിയാം ചെപ്പാട് മാർദ്ദിവന്യാസിയോസ് തിരുമേനിയുടെ അന്ത്യകാലം ശാരീരികമായി ക്ഷീണമേറെ അനുഭവിച്ച സമയത്ത് തന്നെ ഏറെ ആക്രമിച്ച തന്നെ ഏറെ വേദനിപ്പിച്ച മാത്യൂസ് അത്താനാസിയോസ് ഇവിടെ വരികയാണ്. ചെപ്പാട് മാർദ്ദിവന്യാസിയോസ് തിരുമേനി തന്നോട് കാണിച്ച വിദ്വേഷമെല്ലാം മറന്ന് സഹോദര തുല്യനായി സ്വീകരിക്കുകയാണ്. ഇവിടെ ഇരുന്ന പല്ലക്കും കാപ്പ കൂട്ടവുമെല്ലാം മാത്യൂസ് അത്താനാസിയോസിന് കൊടുത്തു. ചില ചുരുക്കം ചില ചരിത്ര പണ്ഡിതന്മാരെങ്കിലും പറയുന്നു ഇതാണ് മാത്യൂസ് അത്താനാസിയോസിനെ ഏറെ സ്വാധീനിച്ച് ഈ തിരുമേനിക്ക് തിരുമേനിയോടുള്ള സമീപനം മാറ്റുവാൻ കാരണമായത് എന്ന്. പിന്നീട് ചെപ്പാട് മാർദ്ദിവന്യാസിയോസ് തിരുമേനിയെ ഏറെ സംരക്ഷിക്കുന്നതും കരുതുന്നതും മാത്യൂസ് അത്താനാസിയോസ് ആണ്. ശത്രുവിൽ പോലും സ്വാധീനമുണ്ടാക്കുവാനും ചലനങ്ങൾ സൃഷ്ടിക്കുവാനും കഴിഞ്ഞ മഹാപരിത്യാഗിയാണ് ചെപ്പാട് മാർദ്ദിവന്യാസിയോസ്. ചെപ്പാട് മാർദ്ദിവന്യാസിയോസ് തിരുമേനിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മഹാപരിത്യാഗം കൊണ്ടാണ് മലങ്കര സഭ ഇന്ന് നിലനിൽക്കുന്നത്. അന്ത്യോക്യൻ മുഖത്തിലായല്ലോ എന്നുള്ള ആശങ്കകളുള്ള പലരും കാണുമായിരിക്കും. പക്ഷെ ഓർക്കണം ചെപ്പാട് മാർദ്ദിവന്യാസിയോസ് അങ്ങനെ ഒരു സമീപനം അന്ന് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ മലങ്കര സഭ ലോകത്തിൽ ഭാരതത്തിൽ കേരളത്തിൽ കാണുകയില്ലായിരുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഈ സ്മര്യപുരുഷനാണ് നമ്മെ സ്വാധീനിക്കേണ്ടത്. അദ്ദേഹമാണ് നമ്മുടെ ജീവിതത്തിൽ തിരുത്തൽ ശക്തിയായി തീരേണ്ടത്. ചെപ്പാട് മാർദ്ദിവന്യാസിയോസ് തിരുമേനിയെ നാം ഓർക്കുന്ന വേളകളിൽ അദ്ദേഹം നമ്മെ എത്രമാത്രം സ്വാധീനിച്ചു തന്റെ ജീവിതം കൊണ്ട് പ്രവർത്തിയുണ്ട്. ഇത്രമാത്രം ദൈവനിയോഗമുള്ളൊരു പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യമനുസരിച്ച് എത്രത്തോളം സഹനം ഏറ്റെടുക്കാമോ അതിനു വരെ തയ്യാറാകുന്ന ഒരു പിതാവ്. എലീശയെ പറ്റി ശൂനേമിലെ ധനികയായ സ്ത്രീ പറയുന്നു ഇയാൾ വിശുദ്ധനായൊരു മനുഷ്യനെന്ന. മലങ്കരസഭ ചെപ്പാട് മാർദ്ദിവന്യാസിയോസിനെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ ജനഹൃദയങ്ങളിൽ ചെപ്പാട് മാർദ്ദിവന്യാസിയോസ് പരിശുദ്ധനാണ്. ആ ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സാക്ഷ്യപ്പെട്ടു. അസ്മരിയ പുരുഷൻ നമ്മെ സ്വാധീനിക്കട്ടെ. ആ വന്നി പിതാവ് നമുക്ക് തിരുത്തൽ ശക്തിയായി തീരട്ടെ. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.